ഹലോ, വെൽക്കം ടു വാമിക ഹോം കിച്ചൺ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിലുള്ള സ്റ്റൂ ആണ്. നമ്മളെ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റൂ ആണത്. അതിനത്രയും ചിലവോ സമയമോ ഒന്നും വേണ്ട. നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാനെടുത്തത്. ഞാനത് അടുപ്പത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അടുപ്പത്തൊരു ചെറിയൊരു ചട്ടി വെച്ചിട്ട് വെള്ളം, കുറച്ച് വെള്ളം പറഞ്ഞേക്ക് അരിഞ്ഞ് വെച്ച് ചേരുവയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട, ഒരു ചട്ടീൻ്റെ പകുതി വരെ വെള്ളം വെച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ, ഒരുപാട് ഉപ്പും അതും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നന്നാക്കി ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് മൂടി വെക്കുക. ഒരു 5-10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം. ഉരുളക്കിഴങ്ങ് വേവേണ്ട സമയം മാത്രം മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയ അപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ വേവ് ആവുന്നുള്ളൂ. അപ്പോൾ ഒന്നും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കണം. ഒന്നും കൂടെ വീണ്ടും മൂടി വെച്ച് വേവിക്കുക. വെച്ചാൽ സമയം കൊണ്ട് നമുക്ക് ആയിട്ടുള്ള അരപ്പ് റെഡിയാക്കുക. മിക്സിൻ്റെ ജാറിലേക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തത്. അരമുറി തേങ്ങ എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങേൻ്റെ പകുതിയാണ് എടുത്തത്. അത് നന്നാക്കി ചിരവിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി. ഉരുളക്കിഴങ്ങിൻ്റെ കൊഴുപ്പുള്ളതുകൊണ്ട് തേങ്ങ അധികം ആവശ്യമില്ല. നന്നാക്കി തേങ്ങേൻ്റെ നികപ്പ് അനുസരിച്ച് വെള്ളം പാരുക. എത്രത്തോളം തേങ്ങ ഉള്ള എത്രത്തോളം അത്ര വെള്ളം പാർന്നിട്ട് മൂടി വെച്ചിങ്ങാണ്ട് അരയ്ക്കുക. എന്നാൽ ഞാനത് നല്ല പേസ്റ്റ് പോലെ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് കുറച്ചൊക്കെ വെള്ളം വറ്റിയാണ്. ഞാൻ അടികട്ടിലൊരു കയ്യിലുകൊണ്ട് നന്നാക്കി കഷ്ണങ്ങളൊക്കെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. നന്നാക്കി ഉടച്ച് കൊടുക്കണം കഷ്ണം. ഉള്ളിയും അതുപോലെ നന്നാക്കി വെന്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട്. നന്നാക്കി കഷ്ണങ്ങളൊക്കെ ഞാൻ ഉടച്ച് കൊടുക്കുന്നു. എല്ലാ കഷ്ണങ്ങളും ഉറച്ചില്ല, 3/4 ഭാഗം കഷ്ണങ്ങൾ ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ തേങ്ങേൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഒഴിച്ചെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറച്ച് കുറവാണെങ്കിൽ ആ മിക്സിൻ്റെ ജാറ് ഒന്നും കൂടെ കഴുകിയിട്ട് ആ വെള്ളം ഇതിലേക്ക് പാർന്നെടുക്കാവുന്നതാണ്. ഇനി അധികം നേരം തിളയ്ക്കാനും നിൽക്കണ്ട. 1 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് വാങ്ങി വയ്ക്കുക. അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കുക. എന്നിട്ട് ഇനി അയക്ക് മറവിടാൻ ആവശ്യമായ പിന്നെ പാത്രം വെച്ചിട്ടുണ്ട്. അയക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തുന്നു. പിന്നെ ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തുന്നു. പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ആ വറവെടുത്ത് സ്റ്റൂവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ സ്റ്റൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണിത്. ഇത് ടേസ്റ്റ് കൂട്ടാൻ ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. കുറച്ച് കുരുമുളക് എടുത്തിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റൂ അല്ലേ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യണം കേട്ടോ. അത് അപ്പത്തിൻ്റെ ഒപ്പം പിന്നെ പുട്ടിൻ്റെ കൂടൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ശരി.